പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഗുഡ്നസ് ടെലിവിഷനിലൂടെ തിരുവചന ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന തിരുവചനാ ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാമധ്യായം പത്താം വാക്യത്തിൻ്റെ പകുതി മുതലുള്ള തിരുവചന ഭാഗമാണ് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് പതിനൊന്നാം വാക്യം തുടർന്ന് പറയുകയാണ് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവൻ്റെ ഔദാര്യത്തെ ഓർത്ത് പുകഴ്ത്തുകയും ചെയ്യും തിരുവചന്ദന ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവൻ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം ചെയ്യാൻ സാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് ഒക്കെ പാപത്തിലേക്ക് തിരിയാൻ തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇന്ന് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പാപമില്ലാതെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാനായിട്ട് പറ്റുക ചില ആളുകൾ കാലഘട്ടത്തെ പഴിക്കുന്നവരാണ് പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പോഴത്തെ കാലം ഇന്ന് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവര് ഏറെയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ സകല പാപവും ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആയിട്ടാണ് കാണുന്നത് എനിക്ക് മദ്യപിക്കാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് പുകവലിക്കാനായിട്ട് സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് പല പാപങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം അതിനുവേണ്ടി സമരം ചെയ്യുന്ന ആളുകളുണ്ട് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുക വാസ്തവത്തിൽ അതാണ് സ്വാതന്ത്ര്യം എന്ന മനുഷ്യൻ കരുതുകയാണ് പക്ഷേ പാപം ഒരു അടിമത്തമാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ എനിക്ക് പാപം ചെയ്യാൻ സാഹചര്യമുള്ളപ്പോൾ ഞാൻ ആ അടിമത്തത്തിലേക്ക് വീഴാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഒരു ജീവിതം ഈ ലോകത്തിൽ അവനെ നയിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്ന നമ്മൾ ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിച്ച് ദൈവവചനത്തോട് ചേർന്ന് ജീവിച്ച് ദൈവവചനമനുസരിച്ച് വളർന്ന് വചനമാകുന്ന ദൈവത്തിൽ ലയിക്കാനുള്ളവരാണ് നമ്മൾ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അതിനപ്പുറം ഒരു ജീവിതമുണ്ട് അതിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് കരുതുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടും അവരുടെ പ്രവൃത്തികളും എല്ലാം വ്യത്യസ്തമാണ് ഈ കഴിഞ്ഞ നാളിൽ വെള്ളപ്പൊക്കത്തിൽ പത്രത്തിൽ കണ്ട ഒരു വാർത്ത തൻ്റെ വിവാഹം ഉറച്ചിരിക്കുകയാണ് താൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിവാഹം കഴിക്കാനായിട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത താൻ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടെ വീടും സ്ഥലവും എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു ആ പെൺകുട്ടിയും മാതാപിതാക്കന്മാരും രക്ഷപ്പെട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാനുള്ള സ്വർണം വീട്ടിലെടുത്തു വെച്ചിരിക്കുകയാണ് സ്വർണം മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു ആ പെൺകുട്ടിയും മാതാപിതാക്കളും തൻ്റെ മകളുടെ വിവാഹത്തിന്റെ സ്വപ്നം ആ വെള്ളത്തിൽ ഒലിച്ചു പോയല്ലോ എന്ന് കരുതി കണ്ണീരോടെ കരഞ്ഞിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇപ്രകാരം പറയുകയാണ് എനിക്ക് സ്വർണം പ്രധാനപ്പെട്ടതല്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് എനിക്ക് വലുത് പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർണത്തെക്കാളും വീടിനേക്കാളും വസ്തുവിനേക്കാളും അപ്പുറമായി ജീവിക്കാൻ നല്ല ഒരു മനസ്സ് മതിയെന്ന് ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പത്രക്കാര് എഴുതി പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും ധാരാളം വ്യക്തികള് ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിവുള്ളവരായി തീരുകയാണ് നല്ല ജീവിതം നയിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടയായി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വേളയിൽ ആ ഒരു കുടുംബനാഥനാണ് ആ കുടുംബനാഥൻ മരിച്ചു മക്കളില്ല മക്കളുടെ മക്കൾ പോലും എടുത്തില്ല ഞാൻ മാത്രം ആ ശവത്തിൻ്റെ മുമ്പിലിരുന്ന് പാട്ടുപാടുകയാണ് ആരെങ്കിലും മരിച്ചാൽ ശവത്തിൻ്റെ മുമ്പിലിരുന്ന് പാട്ടുപാടുക എന്നത് എനിക്ക് ഏതാണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലുള്ള എൻ്റെ ഒരു സ്വഭാവശീലമാണ് ഇഷ്ടംപോലെ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ചില സിനിമയൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ സിനിമ പിടിച്ച് പല സിനിമകളും റിലീസായിട്ടില്ല അങ്ങനെ കടം കയറി കുടുംബം തകർന്ന് ഒന്നുമില്ലാതായി ഒരു പത്ത് സെന്റ് ഭൂമി മാത്രം അടക്കാൻ ഒരു കല്ലറ പോലുമില്ല പേരുകേട്ട വീട്ടുകാര് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും പാപത്തിൻ്റെ വഴിയിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ ഒടുവിൽ അയാള് ഒന്നുമില്ലാത്തവനെ പോലെ ആയിത്തീരുകയാണ് എന്നാൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മോശയെക്കുറിച്ച് കാണും മോശ വളരെ നല്ല മനുഷ്യനാണ് മോശയുടെ ചെറുപ്പകാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വലിയ സത്യമുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ജനിക്കുന്ന സാഹചര്യത്തിൽ പറവോ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ വളരുന്ന ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങൾ ഒന്നും വളരരുത് ആൺകുട്ടികൾ അവരെ എല്ലാം കൊന്നുകളഞ്ഞേക്കണം സൂതികർമ്മിണികളോട് പ്രസവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന സൂതികർമ്മിണികളോട് പറവോ ഇപ്രകാരം പറഞ്ഞു ഹെബ്രായ പുത്രിമാര് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കൊന്നുകളയണം ഈ സൂതികർമ്മണികൾ ദൈവത്തോട് നല്ല ബന്ധമുള്ളവരായിരുന്നു അവരങ്ങനെ കുഞ്ഞിനെ കൊന്ന് ഒരു പാപം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് അവര് ഫറവോയുടെ ഇപ്രകാരം പറഞ്ഞു രാജാവെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഹെബ്രായ സ്ത്രീകൾ അവർ നല്ല ആരോഗ്യമുള്ളവരാണ് ഞങ്ങൾ അവിടെ ചെന്നു കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ പ്രസവിച്ചു കഴിഞ്ഞിരിക്കുന്നു പറവ നോക്കിയപ്പോൾ ഇസ്രായേൽക്കാര് ആൺകുട്ടികള് ഇങ്ങനെ വളർന്നു 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 വരികയാണ് ഇത് രാജ്യം നിറയും എന്ന് തോന്നിയപ്പോൾ രാജാവിന് സഹിക്കാൻ പറ്റിയില്ല തൻ്റെ വിഭാഗത്തിൽ പെടാത്ത തൻ്റെ ജാതിയിൽപ്പെടാത്ത തൻ്റെ സഹോദരങ്ങളല്ലാത്ത ആരും ഈ രാജ്യത്ത് വളരരുത് എന്നാഗ്രഹിക്കുന്ന ഫറവോ അത് ശരിയായൊരു ചിന്തയല്ല ശരിയായൊരു കാഴ്ചപ്പാടല്ല അങ്ങനെ വളരരുതെന്ന് ആഗ്രഹിച്ച ഫറവോ അവസാനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഫറവോ പറയുകയാണ് തൻ്റെ പടന്മാരെ വിളിച്ചിട്ട് ഹെബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ നൈൽ നദിയിൽ മുക്കിക്കൊള്ളണം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് അങ്ങനെ അവര് നൈൽ നദിയിൽ കുഞ്ഞുങ്ങളെ മുക്കിക്കൊല്ലുകയാണ് ബൈബിൾ വായിച്ച പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറവോയിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നൈൽ നദിയിൽ മുക്കിക്കൊല്ലാൻ കൽപ്പന കൊടുത്ത അതേ വ്യക്തി ചെങ്കടലിൽ മുങ്ങി മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മനുഷ്യ രക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെയും ഇങ്ങനെ ഇരിക്കെ മോശയുടെ അമ്മ മോശയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കരയാതിരിക്കാൻ വല്ലാതെ തത്രപ്പെടുന്നുണ്ട് ഈ കുഞ്ഞിനെ ഒളിച്ചു വെച്ച് അവൻ കോമളനായിരുന്നു അവൻ സുന്ദരനായിരുന്നുവെന്ന് മോശയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കുന്നുകളയാൻ ബുദ്ധിമുട്ട് സാധിക്കുന്നില്ല ആ കുഞ്ഞിനെ വളർത്താൻ പറ്റാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി അത് താറുപൂശി വെള്ളം കയറാൻ പറ്റാത്ത വിധത്തിലാക്കി അതിനകത്ത് കുഞ്ഞിനെ കിടത്തി നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് അങ്ങനെ നൈൽ നദിയിലൂടെ കുഞ്ഞങ്ങനെ ഒഴുകിപ്പോകുന്നു മോശയുടെ സഹോദരി അകലെ നിന്ന് മാറി കാണുകയാണ് നോക്കി നിന്ന് കാണുകയ സഹോദരൻ ഒഴുകിപ്പോകുന്നത് ഈ കൊട്ട ഒഴുകി ചെന്ന് ഫറവോയുടെ മകള് കുളിക്കുന്ന കടവിന്റെ സൈഡിൽ വന്ന് ആ കൊട്ട അവിടെ നിന്ന് കറങ്ങുകയാണ് ഫറവോയുടെ മകളുടെ ദാസി ഈ കൊട്ടയെടുത്ത് തുറന്നപ്പോൾ ഒരു കുഞ്ഞാണ് ആ ദാസിക്ക് മനസ്സിലായി ഇതൊരു ഹെബ്രായ കുഞ്ഞാണ് എന്ന് മകളോട് വിവരം പറഞ്ഞു ഇത് ഹെബ്രായ കുഞ്ഞാണ് ഫറവോയുടെ മകളോട് പക്ഷെ അത് വളർന്നോട്ടെ എന്നൊരു ചിന്ത ആ മകളുടെ മനസ്സിലുണ്ടാവുകയാണ് ആര് വളർത്തും ഈ ദാസി പറഞ്ഞു ഞാനൊരു ഹെബ്രായ സ്ത്രീയെ കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിച്ചത് മോശയുടെ അമ്മയെ തന്നെയാണ് അങ്ങനെ മോശയുടെ അമ്മ തന്നെ ആ കുഞ്ഞിനെ വളർത്തുകയാണ് ഓ എത്രയോ ഭാഗ്യമാണ് ആ അമ്മയ്ക്ക് ലഭിച്ചത് മോശയ്ക്ക് എന്തു വലിയ ഭാഗ്യമാണ് ദൈവം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളരാനുള്ള ഭാഗ്യം സാഹചര്യമില്ലാതിരുന്ന ഒരു അവസരത്തിൽ ലഭിക്കുകയാണ് ഈ മോശ അങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ പറവോയുടെ മകളുടെ മകനായി വളർന്ന ഒരു രാജകുമാരനായി വളർന്ന മോശ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ ഒരു ഈജിപ്തുകാരൻ ഒരു ഇസ്രായേൽക്കാരനെ മർദ്ദിക്കുന്നത് കാണുകയാണ് മോശക്കറിയാം താൻ ആരാണെന്നുള്ള കാര്യം മോശ അത് ആരോടും പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും മോശ ആ ഈജിപ്തുകാരനിട്ട് ഒരൊറ്റ അടി കൊടുത്തു ഒറ്റയടിക്ക് അവൻ മരിച്ചുപോയി അവനെ മണലിൽ പൂഴ്ത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും മോശ വരുമ്പോൾ രണ്ട് ഹെബ്രായർക്കാർ തമ്മിൽ ഒരേ രാജ്യക്കാര് ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് നിങ്ങൾ ഒരേ കുടുംബക്കാരല്ലേ ഒരേ രാജ്യക്കാരല്ലേ നിങ്ങൾ എന്തിനാണ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശണ്ട കൂടിക്കൊണ്ടിരുന്ന അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി മാറി മോശയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഓ ഇന്നലെ നീ ഒരു ഈജിപ്തുകാരനെ കൊന്ന് കുഴിച്ചു മൂടിയല്ലോ അങ്ങനെ കൊന്നു കുഴിച്ചു മൂടിയതുപോലെ ഞങ്ങളെയും കൊന്നു കുഴിച്ചു മൂടാനാണോ നീ വന്നിരിക്കുന്നത് നിന്നെ ആരാ ഞങ്ങളുടെ നേതാവാക്കി വെച്ചിരിക്കുന്നത് നീ ഞങ്ങളുടെ അധിപനല്ല നീ ഞങ്ങളുടെ ന്യായാധിപനുമല്ല മോശയ്ക്ക് മനസ്സിലായി താൻ ചെയ്ത പ്രവൃത്തി എല്ലാവരും അറിഞ്ഞുവന്ന് ഭയപ്പെട്ട് മോശ നാടുവിടുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കു ചേരാനാണ് മോശ ഇഷ്ടപ്പെട്ടത് എന്ന് രാജകൊട്ടാരത്തിൽ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് മോശയ്ക്ക് വേണേ ജീവിക്കാമായിരുന്നു ആ സുഖ സൗകര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന നൊമ്പരപ്പെടുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാനായിട്ട് മോശ തയ്യാറാവുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെ എത്രയോ വ്യക്തികള് രാജകൊട്ടാരം വിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു വിവർഗി സഹത ഒരു പട്ടാളക്കാരനായിരുന്നു വിശുദ്ധ സബസ്തയാനോസ് പട്ടാളക്കാരനായിരുന്നു രാജകീയമായ സകല പ്രൗഢികളും ഉണ്ടായിരുന്ന അവര് ക്രിസ്തുവിനെ പ്രതി എല്ലാം വേണ്ടെന്നു വെച്ച് ഇറങ്ങി വന്നവരാണ് പാപത്തിൻ്റെ കൊടിമുടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല നവാദ്യം വായിച്ച തിരുവചന ഭാഗം പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ അവൻ്റെ ഐശ്വര്യം സ്ഥിരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ പാപരഹിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവം അനുഗ്രഹം വർഷിക്കുകയാണ് മോശയുടെ ജീവിതം അവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ മോശ ഭയപ്പെട്ട് ഈജിപ്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ഓടി ഒളിച്ച് മിതിയാം നാട്ടിപ്പോയി താമസിച്ചു മോശ ഏത് നാട്ടിൽ പോയി ഒളിച്ച് താമസിച്ചോ അവിടെ ദൈവം അഗ്നിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിച്ച മോശ ജനത്തിനു വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിച്ച മോശ തൻ്റെ ജനത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച മോശ സ്വന്തം കഴിവിലേക്കും ശക്തിയിലേക്കും നോക്കിയപ്പോൾ കഴിവില്ലെന്ന് മനസ്സിലാക്കി പിന്മാറി ഒളിച്ച് ഓടിയ മോശയെ ദൈവം എടുത്ത് ഉയർത്തി തിരിച്ചു കൊണ്ടുവന്ന് ആ ജനത്തെ മുഴുവനും കാനാൻ ദേശത്തേക്ക് നയിക്കാൻ കഴിവുള്ളവനാക്കി ദൈവം മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി പാപത്തെ വെറുത്തുപേക്ഷിച്ച് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പ്രിയ മകനെ മകളെ നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി ദൈവം എല്ലാ കാലത്തും നിൽക്കും പാപത്തിനു വേണ്ടിയല്ല ശബ്ദമുയർത്തേണ്ടത് തിന്മയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളുകളുണ്ട് പാപം ചെയ്യാൻ സ്വാതന്ത്ര്യം തരണം എന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് സമരം വെക്കുന്ന ആളുകളുണ്ട് എനിക്കെൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യം തരണം എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എനിക്ക് സഭ അനുവാദം തരണം ഞാനായിരിക്കുന്ന കുടുംബം എനിക്ക് അനുവാദം തരണം ഇന്ന് എന്താണ് പറയുന്നത് മക്കൾ മാതാപിതാക്കന്മാരോട് പറയുകയാണ് എനിക്കിഷ്ടമുള്ള ബൈക്ക് മേടിക്കണം എനിക്കിഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്യണം എനിക്കിഷ്ടം പോലെ ജീവിക്കണം എന്ന് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നു ഭാര്യ ഭർത്താവിനോട് പറയുകയാ എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറണം എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നിറവേറണം അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല ഞാൻ മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ് മറ്റു ദേശത്തേക്ക് ഞാൻ പോവുകയാണ് എന്നെ ആരും തടയാൻ വരരുത് ഭർത്താവ് ഭർത്താവിൻ്റേതായ ചില സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ഭാര്യ ഭാര്യയുടേതായ ചില സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്കിഷ്ടം പോലെ ജീവിക്കാനുള്ള അവസരമാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ അവൻ്റെ ഐശ്വര്യം സ്ഥിരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മോശയുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി ഇടപെടാൻ കാരണം പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അനേകൻ ജനത്തെ നയിക്കാൻ ദൈവജനത്തെ നയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാക്കി മോശയെ ദൈവം കണ്ടുവെങ്കിൽ മോശയുടെ ഉള്ളിലെ ആ നല്ല ഗുണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഹൃദയം ദൈവം നോക്കുന്നുണ്ട് ഇനിയും നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പൂർവ ജോസഫ് അക്കോബിൻ്റെ ഇളയ മകനാണ് വാർത്തക്യത്തിലുണ്ടായ കുഞ്ഞാണ് ഏറെ സ്നേഹിച്ചു ആ കുഞ്ഞിനെ നാളുകളേറെ കടന്നുപോയി അങ്ങനെ ജോസഫ് വളർന്നു വരികയാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ അനുസരണയുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ് ദൈവവുമായി നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ് സ്വർഗീയ ദർശനങ്ങളുള്ള വ്യക്തിയായിരുന്നു ജോസഫ് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ജോസഫിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിന് അനുഗ്രഹമാണ് ആ കുഞ്ഞുങ്ങൾ എന്നും അനുഗ്രഹമാണ് അവരെവിടെയായിരുന്നാലും അനുഗ്രഹമാണ് ചില കുഞ്ഞുങ്ങളെ കൂടുതലായതിൻ്റെ പേരിൽ കൊന്നുകളയാൻ ആളുകൾ രണ്ടു കുഞ്ഞുങ്ങൾ മതിയെന്ന് പറയുന്നവര് അധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുന്ന നിയമങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കളെ കുഞ്ഞുങ്ങൾ ഏറെ വളരേണ്ടതാണ് ഏറെ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നമ്മൾ കാണുന്നത് പൂർവ ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്ക് പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പറ്റുകയില്ല ഒരു ദിവസം ജോസഫ് പ്രഭാതത്തിൽ തൻ്റെ അപ്പനോടും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ താണു വണങ്ങി എന്നെ ആരാധിക്കുന്നതായി ഞാൻ കണ്ടു മറ്റൊരു സ്വപ്നവും കൂടി ഞാൻ കണ്ടു നമ്മളെല്ലാവരും ഒരു പാടത്ത് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൊയ്യുന്ന അവസരത്തിൽ ഞാൻ കൊയ്ത കറ്റ നേരെ നിൽക്കുന്നു ബാക്കി അറ്റയെല്ലാം എൻ്റെ അടുത്ത് ഒന്ന് കുമ്പിട്ട് നിൽക്കുകയാണ് വേറൊരു സ്വപ്ന ഈ ഓരോ സ്വപ്നവും കണ്ട് ജോസഫ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്വപ്നങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ചേട്ടന്മാർക്ക് അസൂയായി അസൂയപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അപ്പന് അനുജനോടാണോ വലിയ സ്നേഹം എന്നൊരു തോന്നലാണ് അപ്പനെല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് എന്നാൽ ഇവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത രൂപപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ എന്നേക്കാൾ അധികം സ്നേഹം എന്നേക്കാൾ കൂടുതൽ താല്പര്യം എൻ്റെ അപ്പനെ മറ്റുള്ളവരോടുണ്ടെന്നോ അമ്മയ്ക്ക് ചേട്ടനന്യന്മാരോടുണ്ടോന്നോ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇനി എൻ്റെ അധികാരികൾക്ക് പോലും മറ്റുള്ളവരോടാണ് കൂടുതൽ സ്നേഹം എന്ന് എനിക്ക് തോന്നിയാൽ അവിടെ മുതൽ പ്രശ്നം ആരംഭിക്കുകയാണ് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ിക്ഷക്കാരെ പോലെ കൈനീട്ടി നിൽക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നത് ദൈവവുമായി നല്ലൊരു ഒരു ബന്ധമുണ്ടായി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് വളരേണ്ടവരാണ് നമ്മൾ അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്തിലുള്ള മനുഷ്യരുമായി നാം എത്രമാത്രം ബന്ധം ചേർന്നാലും നമുക്ക് ശരിയായ വിധത്തിലുള്ള ഒരു ഗൈഡൻസ് തരാൻ അവർക്ക് ആർക്കും പറ്റുകയില്ല നമ്മളെ നയിക്കുന്നത് ദൈവമായിരിക്കണം ദൈവം തെരഞ്ഞെടുത്ത സകല വ്യക്തികളെയും നയിക്കുന്നത് ദൈവമാണ് അങ്ങനെ ദൈവവുമായി നല്ലൊരു ബന്ധം ആ ബന്ധത്തിലാണ് നമ്മൾ വളരേണ്ടത് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഒരു വളർച്ച നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് പറ്റും ഒരു ദിവസം ചേട്ടന്മാർ ആടിനെ മേയിക്കാൻ പോയ സമയത്ത് അപ്പൻ ജോസഫിനോട് പറയുന്ന ഒരു വാക്കുണ്ട് നീ ചേട്ടന്മാരെ അന്വേഷിച്ചിട്ട് വരിക അപ്പനെ അനുസരിക്കുന്ന ജോസഫ് അപ്പൻ്റെ വാക്കനുസരിച്ച് യാത്ര ചെയ്യുകയാണ് യാത്രയിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോകുന്ന വഴിക്ക് ജോസഫിൻ്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമുള്ള ചേട്ടന്മാരെ കണ്ടുമുട്ടണം അങ്ങനെ ചേട്ടന്മാരെ കണ്ടുമുട്ടി അകലെ വെച്ച് ജോസഫിനെ കണ്ടത് ചേട്ടന്മാർ പറയുകയാണ് അതാ നമ്മുടെ സ്വപ്നക്കാരൻ വരുന്നുണ്ട് അങ്ങനെ ആ ചേട്ടന്മാർ ജോസഫിനെ പിടിച്ച് പൊട്ടക്കറ്റിലിടുകയാണ് ജോസഫിന്റെ ജീവിതത്തിൽ പിന്നീട് പല തകർച്ചകളും ഉണ്ടാകുന്നുണ്ട് പൊട്ടക്കയറ്റുന്ന ജോസഫിനെ പിടിച്ച് മിതിയാങ്കാരായ കച്ചവടക്കാർക്ക് വിൽക്കുന്നു കച്ചവടക്കാര് കൊണ്ടുപോയി പറവാവിയുടെ സൈന്യാധിപനായിരുന്ന പൊത്തിബാറിന് വിറ്റുന്നു പൊത്തിബാറിന്റെ വീട്ടിലെ എല്ലാ കാര്യവും നോക്കി നടത്തി ചെയ്യുന്ന വ്യക്തി ജോസഫായിട്ട് മാറി ജോസഫ് നല്ല ആരോഗ്യത്തിരുടെ കാത്രൻ പൊത്തിമാറിന്റെ ഭാര്യ ജോസഫിനെ പാപത്തിനു വേണ്ടി ക്ഷണിക്കുകയാണ് ആദ്യം വായിച്ച വചനം ശ്രദ്ധിക്കണമേ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനായിട്ട് ആരുണ്ട് ആരുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ പാപം ചെയ്യാതെ തിന്മ ചെയ്യാതെ നിലനിൽക്കുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തിൽ അഭിഷേകമാണ് അവരുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറുകയാണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും ജോസഫിനെ പുത്തിമാരൻ്റെ ഭാര്യയെ രഹസ്യമായി പാപം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ പാപത്തിന് സമ്മതിക്കുന്നില്ല ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വീട്ടിലെ യഥാർത്ഥ വ്യക്തി പ്രധാനപ്പെട്ട വ്യക്തി ഞാനാണ് ഈ വീട്ടിലെല്ലാത്തിൻ്റെ മേൽ എനിക്ക് ആധിപത്യം ഉണ്ട് പക്ഷെ നിന്റെ കാര്യത്തിൽ ഒഴിച്ച് നിന്റെ കാര്യം മാത്രം എന്നെ ഏൽപ്പിച്ചിട്ടില്ല അത് എൻ്റെ യജമാനൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ പൊത്തിമാരൻ്റെ ഭാര്യ ജോസഫിനെ പാപത്തിൽ വീഴ്ക്കാൻ ശ്രമിക്കുമായിരുന്നു പലപ്പോഴും എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് പല ദിവസങ്ങളിലും പലതവണ ചില ആളുകളെ പലതവണ പ്രേരിപ്പിച്ചാൽ പാപത്തിൽ വീഴും പിറകെ പോയി പിറകേ പോയി പിറകെ പോയി പല കാര്യങ്ങളും പറഞ്ഞു 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 പറഞ്ഞ് പാപത്തിൽ വീഴിക്കാൻ എളുപ്പമാണ് അങ്ങനെ പുറകെ നടന്ന് നടന്ന് അവസാനം എന്തെങ്കിലും ആകട്ടെ എന്ന് വെക്കുന്നു എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് വെക്കുന്നു ആരായി ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിക്കുന്നതെന്ന് തോന്നുന്നു എല്ലാവരും തിന്മ ചെയ്യുന്നവരല്ലേ എല്ലാവരും പാപം ചെയ്യുന്നവരല്ലേ അതുകൊണ്ട് ഇത് ചെയ്ത കുഴപ്പമില്ല എന്ന് കരുതുന്ന വിധത്തിൽ മനുഷ്യന്റെ മനസ്സ് തകർന്നു പോകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ പാപരഹിതമായ ജീവിതം നയിക്കുന്ന ധാരാളം വ്യക്തികൾ ഈ ലോകത്തിലുള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് ലോകം നിലനിൽക്കുന്നത് അബ്രാഹത്തിൻ്റെ കാലത്ത് സോതോങ്കോമോറ നശിക്കാൻ കാരണം പ്രിയപ്പെട്ട ദൈവമക്കളെ പത്തു നീതിമാന്മാർ അവിടെ ഇല്ലാതെ പോയതുകൊണ്ടാണ് ദൈവസന്നദ്ധിയിൽ കരങ്ങൾ ഉയർത്തുന്ന പത്തുപേര് ഇല്ലാതെ പോയതുകൊണ്ട് സോതോം നശിച്ചുപോയി പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം പെരുകയാൽ ഈ ഭൂമി തന്നെ തകർന്നു പോവുകയാണ് യക്ഷ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഭൂമി ഉൻമത്തനെ പോലെ ആടി ഉലയുകയാണ് അകൃത്യം നിറഞ്ഞ് ഉന്മത്തനെ പോലെ ആടി ഉലയുന്ന ഭൂമി പ്രിയപ്പെട്ട ദൈവമക്കളെ അതിനാൽ പാപമില്ലാതെ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ജോസഫ് പുത്തിമാറിന്റെ ഭാര്യയുമായി പാപം ചെയ്തിരുന്നുവെങ്കിൽ അന്ന് അവൻ്റെ ജീവിതം തീർന്നേനെ അന്ന് അവൻ്റെ ആത്മീയ വളർച്ച അവസാനിച്ചേനെ എപ്പോൾ ഒരുവൻ പാപത്തിലാകുന്നു അവിടെ മുതൽ അവൻ്റെ ആത്മീയ വളർച്ച അവസാനിക്കുകയാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള അനുഗ്രഹം ചെറുതൊന്നുമല്ല പൊത്തിമാറിന്റെ ഭാര്യയുമായി പാപം ചെയ്യാതിരുന്നതുകൊണ്ട് ഭർവോയുടെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ജോസഫ് മാറുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നിട്ട് ഫറവോ പറയുന്ന വാക്കുണ്ട് ജോസഫിനോട് പറയുകയാണ് ജോസഫ് ഞാൻ ഫറവോയാണ് ഞാൻ ഫറവോയാണ് എന്നാൽ നീ പറയാതെ ഈജിപ്തിൽ ഒരാളുടെ കയ്യോ കാലോ ഉയരുകയില്ല ഉയരാനോ താഴാനോ നിന്റെ അനുവാദമില്ലാതെ നടക്കില്ല എല്ലാ അധികാരവും ജോസഫിന് കൊടുക്കുകയാണ് പാപം ചെയ്യാത്തവന് സകല അധികാരവും ലഭിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ സകല സൃഷ്ടികളുടെ മേൽ അധികാരം ലഭിക്കുകയാണ് മാത്രമോ ഒരിക്കൽ പത്ത് ദിവസം ചോദിക്കുന്നുണ്ട് കർത്താവിനോട് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ഈശ്വ പറയുകയാണ് നിങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിക്കും മറ്റൊരവസരത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യമുണ്ട് എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യം നിങ്ങൾ കെട്ടിയാൽ കെട്ടി നിങ്ങൾ അഴിച്ചാൽ അഴിച്ചു കെട്ടുന്നത് കെട്ടപ്പെടും അഴിക്കുന്നത് അഴിക്കപ്പെടും അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം ചെയ്യാത്തവന് സകല അധികാരവും ലഭിക്കുകയാണ് ദൈവികമായ ഒരധികാരം ആ വ്യക്തിക്ക് ലഭിക്കുന്നു അവരെ ഒന്നും സ്വാധീനിക്കുകയില്ല മന്ത്രവാദമോ ശുദ്ദോ കൈനോട്ടമോ അങ്ങനെയുള്ള യാതൊന്നും അവരെ സ്വാധീനിക്കുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ വീണ്ടും നമ്മളെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത് സൂസന്നയുടെ ജീവിതമാണ് പാപം ചെയ്യാനുള്ള പല വഴികളും സൂസന്നയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ന്യായാധിപന്മാര് തന്നെ പാപം ചെയ്യാൻ വേണ്ടി സൂസന്നയെ പ്രേരിപ്പിക്കുന്നു ദാനിയേലിൻ്റെ പുസ്തകത്തിന്റെ പതിമൂന്നാമത്യായം എന്നാൽ പാപത്തിൽ വീഴാത്ത സൂസന്യയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ് പാപം വേണ്ട എന്ന് വെക്കുന്നവന് ദൈവീകമായൊരു സംരക്ഷണം ലഭിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കരുണയുള്ള നല്ല ദൈവമേ പാപരഹിതമായ ജീവിതം നയിച്ച് കൃപയിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതെ കൃപയിൽ വളരുവാൻ വിശുദ്ധിയിൽ വളരുവാൻ അഭിഷേകത്തിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ ഏതെങ്കിലും വ്യക്തി പാപത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ അവരെയെല്ലാം പരിപൂർണമായി അങ്ങ് വിടിവിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്യ